സിപിഐഎം മുൻ ജനറൽ സെക്രട്ടറിയും സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന ഹർകൃഷൻ സിംഗ് സുർജിത്ത് വിടവാങ്ങിയിട്ട് 13 കൊല്ലം തികയുകയാണെന്ന്. ഐക്യത്തിനും മതേതര പാർട്ടികളുടെ ഏകോപനത്തിനുമായി പ്രവർത്തിച്ച അതുല്യ നേതാവായിരുന്നു ഹർകൃഷൻ സിംഗ് സുർജിത്ത്. അദ്ദേഹത്തിൻ്റെ പ്രിയ ശിഷ്യൻ കൂടിയായ സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അതൊക്കെ ഓർത്തെടുക്കുകയാണ് നമ്മളുമായി. 1932 ഭഗത് സിംഗിന്റെ ഒന്നാം രക്തസാക്ഷിത്വ ദിനം. ഹോഷിയാർപൂർ കോടതി വളപ്പിൽ ബ്രിട്ടീഷ് വെടിയുണ്ടകളെ അവഗണിച്ച് യൂണിയൻ ജാക്ക് ഒടിച്ച് ത്രിവർണ പതാക ഉയർത്തി ഒരു 16-കാരൻ. തലപ്പാവ് കെട്ടിയ ഹർകിഷൻ സിംഗ് സുർജിത്ത് എന്ന മറ്റൊരു വിപ്ലവകാരിയുടെ ഉദയമായിരുന്നു അത്. കോടതിയിൽ തന്റെ പേര് ലണ്ടൻ തോഡ് സിംഗ് അഥവാ ലണ്ടനെ തകർക്കുന്ന സിംഗ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു സുർജിത്ത്. കുപ്രസിദ്ധമായ ലാഹോറിലെ ചെങ്കോട്ട ജയിലിലെ പീഡനത്തിൽ കണ്ണിന്റെ കാഴ്ച മങ്ങി. എന്നാൽ കാഴ്ചപ്പാടുകൾ കൂടുതൽ ഉറച്ചു. കിസാൻ സഭയിലൂടെ പഞ്ചാബിലെ കർഷകരെ ചെങ്കുടിക്ക് കീഴിൽ അണിനിരത്തിയ സുർജിത്ത് ജനറൽ സെക്രട്ടറി ആയതായിരുന്നു സിപിഐഎമ്മിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണകാലം. വാർദ്ധക്യത്തിന്റെ അവശതയിലും വീൽ ചെയറിലിരുന്ന സുർജിത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ നിയന്ത്രിച്ചു. കേന്ദ്രത്തിൽ 3 സർക്കാരുകൾ അധികാരമേറിയത് ആ വാക്കിന്റെ ബലത്തിൽ. VP Singh's government in 89 to the Devegowda and the United Front government to finally the UPA government in 2004, he had a very crucial role to play in bringing all these secular parties together. രാജ്യത്തെ അതത് രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇടതിന്റെ ഇടമെന്തെന്നും കടമയെന്തെന്നും തിരിച്ചറിയാൻ കഴിഞ്ഞതാണ് സുർജിത്തിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ കോംറേഡ് ജി ആക്കിയത്. പഞ്ചാബിൽ സുർജിത്ത് തിരികൊളുത്തിയ രാഷ്ട്രീയ മുന്നേറ്റം ഇന്ന് രാജ്യതലസ്ഥാനത്ത് ആളിക്കത്തുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ഓർമ്മദിനം കൂടി കടന്നുപോകുന്നത്. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.